അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സിനിമയും ചെയ്യണ്ടല്ലോ. അതായത് ഈ സിനിമ ഒന്നും ഓടില്ല, നമുക്കെല്ലാം കെ ജി എഫ് മാത്രം പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ. ആദ്യം നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ്. യു ഡു യുവർ ഡ്യൂട്ടി, ഫൈനലി റിസൾട്ട് എന്ത് വരുന്നു എന്നുള്ളത് ബാക്കി. ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ പെട്ടുപോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചെയ്ത ശേഷം ഓക്കെ ഇങ്ങനെ ആയി, ഓക്കെ നമ്മളത് ഫേറ്റ് ആണെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മളിത് ചെയ്യേണ്ടേ, അല്ലെങ്കിൽ നമ്മളെല്ലാരും ചെയ്യുന്നുണ്ട്, അപ്പൊ പിന്നെ അവർക്ക് ചെയ്തുകൂടെ? അതാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ നമ്മളെല്ലാം ആരും ചെയ്യണ്ട, നമ്മൾ ഈ സിനിമയും ചെയ്യണ്ട, നമ്മളെല്ലാം വീട്ടിലിരിക്കാം. വേണ്ട ജീവിതത്തിലെ ഒരു സിനിമ എപ്പോഴെങ്കിലും വല്ല കെ ജി എഫോ അങ്ങനെ വല്ലതും ചെയ്യാൻ അവസരം കിട്ടിയാൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ വേറെ പഠിക്കുവോ? ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. എനിക്ക് എഞ്ചിനീയറിംഗ് ഐ ടി ഫീൽഡിൽ പോയിരുന്നെങ്കിൽ ഇതിലും സുഖമായിരുന്നു ജീവിക്കാൻ. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടും, അതായത് സിനിമ ചെയ്യണം, സ്റ്റോറി ടെല്ലിംഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിലിം മേക്കർ ആവണം എന്നുള്ള ഒരു പാഷന്റെ പുറത്തിറങ്ങുന്നത്, അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഇതുവരെ എത്തിയത്. പിന്നെ ഫൈനലി ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനത്തെ ഓരോ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായി, ഇത് തുലയ്ക്കാൻ എനിക്ക് മനസ്സില്ല. അത് കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ ഇതിന് അഗ്രിമെന്റ് വേണം. ഓക്കെ, ഇവർ ഇന്ന ഇത്ര രൂപയ്ക്ക് ഇത് തീർക്കും, അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് നമുക്ക് അവർ ഫണ്ട് ചെയ്യും, ഇത്ര രൂപയ്ക്ക് അവർ പ്രൊമോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു അഗ്രിമെന്റ് ഒക്കെ നമ്മൾ അങ്ങോട്ട് സൈൻ ചെയ്യുമ്പോഴാണോ അതിനൊരു ഫോർമാലിറ്റിയിലേക്ക് പോകുന്നത്? ഒന്നാ ഞാൻ എഗൈൻ പറഞ്ഞു, ഇതിലെ ഫോർമലായി പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. അത് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങൾ അവരെ ഒന്ന് ഫോഴ്സ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ പുറമെ പബ്ലിക്കിനോട് വന്ന് ഞങ്ങളുടെ അവസ്ഥ പറയുകയാണ്. ഇപ്പൊ എല്ലാവരും നിങ്ങൾ എന്തത് പ്രൊമോട്ട് ചെയ്യത്ത്, നിങ്ങൾ എന്തത് ഞങ്ങളുടെ മാത്രം മിസ്റ്റേക്ക് ആണെന്ന രീതിയിലാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്ന ആൾക്കാരെ അറിയിക്കണം. കാരണം ഞങ്ങൾ ഈ നിങ്ങളിലൂടെ ഇത് അറിയുള്ളൂ ആൾക്കാര്. അപ്പൊ എനിക്കിപ്പോ എന്റെ ഫ്രണ്ട് സർക്കിൾ പറയാൻ ഇത് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഇത് പ്രൊമോട്ട് ആവാൻ. ഇതിപ്പോ എല്ലാവരും എന്റെ ഭാഗത്താണ് തെറ്റ്. ഇതിപ്പോ ഈ പറഞ്ഞാലേ ബാക്കിയുള്ളവർ പറയുന്നത് പോലും എന്റെ എന്താ പറയാ, ഇതിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഇതിനകത്ത് ഇറങ്ങുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പിന്നെ ഇത്തരം പരാതിപ്പെടലുകൾ ഈ അർത്ഥം തോന്നിയിട്ടുള്ളത് അല്ല, ഞാൻ പറയുന്നത് ഇതിപ്പോ അവര് ബാക്കിയെല്ലാം ചെയ്ത ആളുകളാണല്ലോ. അവർക്ക് ഇങ്ങനെ ഇപ്പൊ നമുക്ക് രണ്ട് സൈഡ് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ സിനിമ നടക്കാനുള്ള കാരണം തന്നെ, അല്ലെങ്കിൽ അവര് നമ്മളെ വിശ്വസിക്കുകയും, അല്ലെങ്കിൽ പറയുന്ന അദ്ദേഹം സിനിമ തന്നെ കൂടിക്കണമെങ്കിൽ ഒരുപാട് ബിസിനസ്സാണ്. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റും തരികയും, അല്ലെങ്കിൽ എൻറ്റയർ ക്രിയേറ്റീവ് പ്രോസസ്സിന് നമ്മുടെ ഒപ്പം ഉണ്ടാകുകയും, അല്ലെങ്കിൽ അങ്ങനെ ഇതിപ്പോ നമ്മളൊരു നിവൃത്തിയുടെ എവിടെയോ ഈ പറയുന്ന നമുക്ക് ഡെയിലി കിട്ടുന്ന ഫോൺ കോളിന്റെ ഉത്തരം ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവര് വിളിച്ചിട്ട് നമ്മള് ചോദിക്കുകയാണ്, സുഹൃത്തുക്കള് നിങ്ങൾ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല, നല്ല സിനിമയാണല്ലോ ഓടുന്നില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ ഷെയർ ചെയ്യാണ്. ഇതല്ല ഇതിന്റെ വേറെ ലെവലല്ല, ഇതൊരു പ്രശ്നമേ പ്രശ്ന വലിയ പ്രശ്നങ്ങൾ വന്നാൽ കൂടി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ തന്നെ വർക്ക് ചെയ്ത് മരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകള്. ഒരു ഒരു നടനെ സംബന്ധിച്ച് ഇപ്പോ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഒരു ഞാനൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടും, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടൊക്കെ സിനിമയിൽ വന്ന ആളാണ്. ഞാൻ 15 വർഷമായിട്ട് സിനിമയിൽ സർവൈവ് ചെയ്യുന്ന ആളാണ്. ഞാൻ നമ്മള് ഇതുവരെ ഒരു സെറ്റിലും, ഞാൻ 65 സിനിമയിൽ നോക്കിയിട്ട് ഞാൻ ഒരു സെറ്റിലും പ്രശ്നം ഉണ്ടാക്കുകയോ നമ്മൾ ഒരാൾക്കെതിരെ പരാതി പറയുകയോ അതൊന്നുമല്ല. ഇത് ഈ സിനിമയിലുള്ള സ്നേഹം കൂടുതലും കൊണ്ടിട്ട് നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് ആ സിനിമക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇതിന്റെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സിനിമയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുകയാണ്. നമ്മൾ ഒരു തരത്തിലും അത് നമ്മൾ ആരും ഒരു തരത്തിലും ഇപ്പോ ഒരു മോശപ്പെട്ട വാക്ക് ഉപയോഗിക്കുകയോ, അല്ലെങ്കിൽ അത് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യമേ അല്ല. ഈ സിനിമേനെ ഇങ്ങനെ സേവ് ചെയ്യുക ആ ഒരു ഒബ്ജക്റ്റീവേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന ഇവിടെ ഒരു നെഗറ്റിവിറ്റി നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നില്ല. നമ്മൾ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻഡിഫറൻസസ് ആവുക. അല്ല ഇപ്പൊ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴും പ്രവൃത്തി ഡയറക്ടർ ആണ്, ഞാൻ ആക്ടറാണ്. അപ്പൊ നമ്മള് ആശയപരമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻഡിഫറൻസസ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി കാണുന്നുള്ളൂ. പ്രതിഷേധം എന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് നമ്മളെ ഒരു ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു എന്താ പറഞ്ഞാ നമ്മളെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതല്ല, സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊരു റിക്വസ്റ്റ് ആണ്, സിനിമയെ സേവ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ്. അത് പലപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് പ്രോമിസ് ചെയ്ത തരത്തിൽ ഇത് ഇപ്പൊ അവർക്കും എന്തെങ്കിലും റീസൺ ഒക്കെ ഉണ്ടാവാം. അപ്പൊ അത് രണ്ടു മൂന്ന് തവണ ആയി കഴിഞ്ഞപ്പോ ഇത് എവിടെയോ ഒരു സ്നേഹത്തിന്റെ ഭാഷയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാനിനെ കാണുന്നത്. ഞാൻ ഇത് ഒരിക്കലും നെഗറ്റീവായിട്ടോ നമ്മളെ വിശ്വസിച്ചിത്ര കോടികൾ ചെലവാക്കിയ ഒരു സിനിമ ഇപ്പൊ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നൊരാൾക്കെതിരെ സംസാരിക്കാനല്ല. അല്ല ഒന്നുമില്ലടോ, ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ ദുഃഖം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര അധികം ആളുകള്, ഞാൻ വിശ്വസിക്കുന്നത് 80% ആളുകൾക്ക് വർക്കായിട്ടുള്ള സിനിമയാണ്. അപ്പോ ആ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുക,
ഒരുപാട് ആളുകളെ കുറച്ചാളുകൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ഒരു ഈ സിനിമ അർഹിക്കുന്ന ഒരു വിജയം ഈ സിനിമയ്ക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി എനിക്ക് ഒരു കാര്യം ഷുവറാണ്. അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഞാൻ സന്തോഷമാണ്. അതായത് ഇതൊരു നല്ല സിനിമയാണെന്ന് പറഞ്ഞു. ഇപ്പൊ കാണാത്ത ആളുകളുടെ ഇടയിലും സോമന്റെ കഥ ഒരു നല്ല സിനിമയാണെന്നുള്ള പേര് വന്നിട്ടുണ്ട് മൊത്തത്തിൽ. അതിന് അതീവ സന്തോഷമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊരു OTTയിലോ അല്ലെങ്കിൽ ഇതൊരു ടെലിവിഷനിലോ വരുമ്പോൾ എനിക്ക് ഡാം ഷുവറാണ് ഇത് വളരെ നല്ല തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ ആ ആക്സെപ്റ്റൻസ് ഇപ്പൊ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച ഒരു പ്രൊഡ്യൂസർ വന്ന് ഇത്ര രൂപം മുടക്കി സിനിമ പ്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ കുറച്ചും കൂടിയുള്ള ഒരു റവന്യൂ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടോ, അത്തരം ആലോചനകളുടെ ഭാഗമായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് 100% വിശ്വസിച്ച് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി കോമഡി എന്റർടൈനർ ആണ്. ധൈര്യമായിട്ട് പടം കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.